അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വീടാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയും അമ്മച്ചിയും എൻ്റെ ബ്രദറും കുട്ടികളും ഭാര്യയും എല്ലാം ഉള്ള എൻ്റെ വീട്. പിന്നെ ഞാൻ താമസിക്കുന്ന എൻ്റെ വീടും ഈ വീടും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് നടന്ന 10 മിനിറ്റ് മതി, അത്രയും എളുപ്പമാണ് വീട്ടിലെത്താനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ജോലിയും ഇല്ലാത്ത എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന്. എൻ്റെ ടൈം ഫുള്ളും ഇവിടെ കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാം, അവരായിട്ട് കളിക്കാം. പിന്നെ എനിക്കിന്ന് വൈകുന്നേരം എൻ്റെ കസിൻ്റെ മോളുടെ മൈലാഞ്ചി ഉണ്ട്, അവിടെ പോകണം. അവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളും കാണിച്ചു തരാം. പിന്നെ എപ്പോഴും ഞാൻ ചെയ്യണതുപോലെ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യൽ അങ്ങനെയൊന്നും എനിക്കിവിടെ വേണ്ട വന്നിട്ടില്ല. ഞാൻ ക്യാമറ ഒരേ സൈഡിൽ വെച്ചിട്ട് അവിടെ എന്താ നടക്കുന്നത് കുട്ടികളുടെ കാര്യങ്ങൾ അത് തന്നെയാണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത്. രാവിലെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾ ടി വി കാണാൻ വന്നിരിക്കുന്നതാണ്. എന്നാലും ഇവർക്ക് മെയിൻ പറയാനുള്ളത് ബോറടി എന്നുള്ളൊരു വാക്ക് മാത്രമാണ് എപ്പോഴും പറയാനുള്ളത്. അപ്പം ഉമ്മച്ചി നാസ്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ബ്രദറിൻ്റെ വൈഫുണ്ട്, അപ്പോൾ അവളെ വീട്ടിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഇത്രയും മുടിയുണ്ട് ഇതാക്ക്, ഈ സൈഡില് കുറവാണല്ലോ. ഇതാമ്പത്തേണോ? എന്തോ പണിയൊപ്പിക്കാനുള്ള വരവാണ് എൻ്റെ ബാഗും കൊണ്ട് വരുന്നത്. ഇനി ഞാനും ഉമ്മച്ചിയും ജെഫിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണേണ്. ഇത് നമ്മുടെ ഡെപ്യൂട്ടി മേയർ അൻസിയാണ്. എൻ്റെ വീടിൻ്റെ നേരെയുള്ള വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. വീഡിയോ എടുക്കാൻ ഇവരുടെ ടി വി ആണെല്ലാം കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് കലാപരിപാടിയിലോട്ട് കടന്നിരിക്കുന്നതാണ് ഇവര്. അപ്പം ഇവിടെ വന്നാൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ഇവരെ വഴക്കൂടലും ഇവരെ കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കൽ തന്നെയാണ് എൻ്റെ ജോലി. സൂപ്പറായിട്ടുണ്ട്.
അപ്പോൾ ഉമ്മച്ചി ചോറ് റെഡി ആയെന്ന് പറഞ്ഞ് വിളിച്ച്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നതാണ് കിച്ചണിലേക്ക്. അപ്പോൾ കുട്ടികളുടെ ഫുഡിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ കഴിക്കാൻ പോകണേണ്. ഇനി ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരം വേണം നമുക്ക് മൈലാഞ്ചിക്ക് പോകാനായിട്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കാനുമുണ്ട്. എൻ്റെ പപ്പ മാജിഷ്യനാണ്. അതുമാത്രമല്ല, നമ്മളും ഞാനും എൻ്റെ ബ്രദറും ഇപ്പോൾ കുട്ടികളും മാജിക് കാണിക്കാറുണ്ട്. ഇത് 15 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബ്രദർ സൂരജ് കാണിച്ച ഒരു മാജിക്കിൻ്റെ ഫോട്ടോസ് ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കണേണ്. ഇത് ശരിക്കും ചങ്ങലിട്ട് കെട്ടിയിട്ട് എത്രയോ താഴെ, താഴിൻ്റെ കണക്ക് എനിക്ക് ഓർമ്മയില്ല, എത്രയോ താഴെ പ്രഗത്ഭരായ പലവരും ആണ് ആ താഴെ ലോക്ക് ചെയ്തത്. എന്നിട്ട് ക്രെയിനിൽ ഇറക്കിയിട്ടാണ്, വൈക്കോൽ കൂമ്പാരത്തിലേക്ക് ഇറക്കിയിട്ട് തീ കൊളുത്താനാണ് ഈ കാണിക്കുന്നത്. ശരിക്കും ഭയങ്കര ടെൻഷനുള്ളൊരു മാജിക്കായിരുന്നു. ഇപ്പോൾ 15 വർഷം ഇത് നടന്നിട്ട് ഇപ്പം സൂരജ് അങ്ങനെ മാജിക്കൊന്നും കാണിക്കാറില്ല. സൂരജിൻ്റെ മോൻ ഫാദി മാജിക്ക് കാണിക്കാറുണ്ട്, പിന്നെ എൻ്റെ മോൻ അസ്ഹാബ്, പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ, അവർ ദുബായിലാണ്, സൽമാൻ ഫാരിസും മാജിക്ക് കാണിക്കാറുണ്ട്. പെട്ടെന്ന് പെയ്തൊരു മഴയാണ്, നല്ല വെയിലുമുണ്ട്, പെട്ടെന്ന് നല്ല രസമുണ്ടായിരുന്ന ഒരു മഴ പെയ്തപ്പം നല്ല വലിയ തുള്ളികളായിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം മൈലാഞ്ചിക്ക് പോകാനുള്ള ടൈമായി. അപ്പം നമ്മളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ ചെരുപ്പിടുന്ന വീഡിയോ നമ്മുടെ ഷാസ് ഡോട്ട് കോമിൽ ഷാദി ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങണേണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുന്നതാണ്. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.